ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജോസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ ശക്തമായ നിർദ്ദേശങ്ങളും നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനാധിപത്യത്തിന്റെ ഗൌരവം മനസ്സിലാക്കി സ്ഥിരീകരിച്ച വിവരങ്ങൾ മാത്രം പ്രചരിപ്പിക്കണമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും കമ്മീഷൻ നിർദ്ദേശിച്ചു വാട്സ്ആപ്പ് വഴി വികസിത് ഭാരത് സന്ദേശങ്ങൾ അയക്കുന്നത് നിർത്തിവെക്കാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഐ മന്ത്രാലയത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ കമ്മീഷന് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയതായി എസ്ബിഐ ഇതുസംബന്ധിച്ച് എസ്ബിഐ കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു ബോണ്ടുകളുടെ സീരിയൽ നമ്പർ ഉൾപ്പെടെയുള്ള മുഴുവൻ വിവരങ്ങളും സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുന്നതായി ചെയർമാൻ ദിനേശ് കുമാർ ഖര അറിയിച്ചു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും നിയമന സംബന്ധിച്ച പുതിയ കേന്ദ്ര നിയമം സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ നിയമം സ്റ്റേ ചെയ്യാൻ കഴിയില്ലെന്ന് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും അടങ്ങുന്ന ബെഞ്ച് പറഞ്ഞു രാജ്യം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുന്നു ഏപ്രിൽ പത്തൊൻപതിന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട് അടക്കമുള്ള നൂറ്റി ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള പത്രികയാണ് സ്വീകരിച്ചു തുടങ്ങിയത് സംസ്ഥാനത്ത് മാർച്ച് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണം കേരളത്തിൽ തുടരുന്നു സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മാസം ഏപ്രിൽ നാലാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ വോട്ടെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് ബിജെപി തമിഴ്നാട്ടിലെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഒൻപത് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് കോയമ്പത്തൂരിൽ സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലെ ചെന്നൈയിൽ മുൻ തെലങ്കാന ഗവർണർ തമിഴ്സൈ സൌന്ദരരാജൻ നീലഗിരിയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടു കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായുള്ള ധനശേഖരണാർത്ഥം നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു ഇതിനായുള്ള ലേലം ഈ മാസം ഇരുപത്തിയാറിന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടക്കും ം സത്യഭാമയുടേതായി നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകളും പ്രതികരണങ്ങളും നിലപാടുകളും കേരള കലാമണ്ഡലം പൂർണ്ണമായും നിരാകരിക്കുന്നതായി വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണനും രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാറും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി ജൂലൈ ഏഴിന് നടത്താൻ നിശ്ചയിച്ചിരുന്ന നീറ്റ് പി ജി പരീക്ഷ ജൂൺ മാറ്റി പരീക്ഷാഫലം ജൂലൈ പതിനഞ്ചിന് സെപ്റ്റംബർ ക്ലാസുകൾ ആരംഭിക്കുക കേരളത്തിലെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള കീം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തീയതികളിൽ വിവിധ ഘട്ടങ്ങളിലായാണ് പരീക്ഷ നടത്തുന്നത് ദുബായ് മുംബൈ ഡൽഹി എന്നീ പരീക്ഷാ കേന്ദ്രങ്ങളിലും ഈ തീയതികളിലാണ് പരീക്ഷ നിശ്ചയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് അത്യുഷ്ണം തുടരുന്ന സാഹചര്യത്തിൽ പത്ത് ജില്ലകളിൽ പ്രഖ്യാപിച്ച മഞ്ഞ ജാഗ്രത ഈ മാസം വരെ നീട്ടി ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും സൌദിയിലെ അബഹയിൽ ഇന്ത്യൻ സമയം അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് മത്സരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ട് നടപ്പാക്കുന്നതിനായുള്ള കൈപുസ്തകം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ പുറത്തിറക്കി മിഷന്റെയും ഹരിത കേരള മിഷന്റെയും സഹകരണത്തോടെയാണ് കൈപുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായ അഞ്ച് ബഹുജന റാലികളെ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി ഐ എം നേതാവുമായ പിണറായി വിജയൻ അഭിസംബോധന ചെയ്യും നാളെ കോഴിക്കോട് ആരംഭിക്കുന്ന പരിപാടി തുടർന്നുള്ള ദിവസങ്ങളിൽ കാസർകോട് കണ്ണൂർ മലപ്പുറം കൊല്ലം ജില്ലകളിലും നടക്കും കണ്ണൂർ അടക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടി പ്രത്യേക ദൌത്യസംഘം മയക്കുവെടി വെച്ചാണ് കടുവയെ പിടികൂടിയത് അവശ്യനിലയിൽ കണ്ടെത്തിയ കടുവയെ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം എവിടേക്ക് മാറ്റണമെന്ന് തീരുമാനിക്കും വിഴിഞ്ഞത്ത് ടിപ്പർ ലോറികൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കുമെന്ന് ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് തുറമുഖ നിർമ്മാണത്തിനായി ലോഡുമായി പോയ ടിപ്പറിൽ നിന്നും കരിങ്കൾ തെറിച്ചുവീണ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കളക്ടർ ക്രിക്കറ്റ് സീസൺ മത്സരങ്ങൾ നാളെ ആരംഭിക്കും ചെന്നൈയിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ സ്ഥാനം മഹേന്ദ്രസിംഗ് ധോണി ഒഴിഞ്ഞു ഋഥ്വിരാജ് ആണ് പുതിയ ക്യാപ്റ്റൻ സർക്കാർ പണമിടപാടുകൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ ബാങ്കുകൾക്കും മാർച്ച് മുപ്പത്തിയൊന്ന് ഞായറാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഇതു സംബന്ധിച്ച് സർക്കാർ അഭ്യർത്ഥന പരിഗണിച്ചാണ് ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയത് വനസംരക്ഷണത്തിനും വനവൽക്കരണത്തിനുമായി പുത്തനാശയങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന വനംവകുപ്പിനായിട്ടുണ്ടെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അന്താരാഷ്ട്ര വനദിനത്തോടനുബന്ധിച്ച് സമൂഹമാധ്യമത്തിലാണ് മന്ത്രി ഇക്കാര്യം കുറിച്ചത് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു അടുത്ത നാളെ രാവിലെ